പുൽക്കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:23 വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മുടെ കൂടെ വസിച്ചതിൻ്റെ രക്ഷാകര സംഭവമാണ് ക്രിസ്തുമസ്. ഈ രക്ഷാകര സംഭവത്തിൻ്റെ ഓർമ്മയാണല്ലോ നാം ഇന്നും ആചരിക്കുന്നത്. ആദ്യമായി ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു പറുദീസയുടെ പുനരനുഭവമാണ്. ആദ്യമായി പറുദീസ അനുഭവം ലഭിച്ചത് മറ്റാർക്കുമല്ല, അത് ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിനും ഹവ്വായ്ക്കുമാണ്. അവർക്ക് ദൈവത്തോടൊപ്പം നടക്കുവാനും ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തെ ശ്രവിക്കുവാനും സാധിച്ചു. എത്ര മഹോന്നതമായ ഭാഗ്യമാണ് ഇത്! പാപം ചെയ്ത് പറുദീസ നഷ്ടമായ മർത്യകുലത്തിന് വീണ്ടും അതേ പറുദീസ അനുഭവം നൽകാനായിട്ട് ദൈവം ലോകത്തിലേക്ക് വന്നു. നഷ്ടപ്പെട്ടു പോയ പറുദീസ അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ നൽകാൻ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. ഇതല്ലേ ക്രിസ്തുമസ്! ഇതിലൂടെ വീണ്ടും മനുഷ്യന് സാധ്യതമായത് ദൈവത്തെ ദർശിക്കാനും ദൈവത്തോടൊപ്പം നടക്കാനും ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തോടൊത്ത് സംസാരിക്കുവാനും അവനോടൊത്ത് ഉല്ലസിക്കുവാനുള്ള മനോഹരമായ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഓരോ ക്രിസ്തുമസ് ആയി മാറണം. അത് സാധ്യമാകുന്നത് നമ്മൾ ആരോടെല്ലാം സംസാരിക്കുന്നുവോ അവർക്കെല്ലാം നാം സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെടുമ്പോഴാണ്. നാം ആരുടെയൊക്കെ കൂടെ നടക്കുമ്പോഴും അവർക്ക് നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ കൂടെയുള്ള നടപ്പായിട്ട് മനസ്സിലാകുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, നാമം ദൈവപുത്രനാണ്. ദൈവത്തോടൊത്ത് നടക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ പകർന്നു കൊടുക്കുവാനും നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത്. തിരുപ്പിറവിയുടെ രഹസ്യം മനസ്സിലാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യാവതാരം ഒരു എളിമപ്പെടലാണ്. മറ്റുള്ളവരെ വലുവനാക്കാൻ സ്വയം എളിമപ്പെടുക, ഇതാണ് ക്രിസ്തുമസ് നൽകുന്ന വലിയൊരു സന്ദേശം. മറ്റുള്ളവരെ വലുതാക്കാൻ നാം ചെറുതാകണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം! നമുക്ക് എളിമപ്പെടാം. എളിമയെന്നാൽ ഭൂമിയോളം, അതിലും താഴെ പാതാളത്തോളം എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.